ആനകളും പത്രം വായിക്കാൻ തുടങ്ങിന്ന തോന്നണത്. കണ്ട നല്ല അസൽ കളർ പടം. ഇങ്ങനത്തെ അടിപൊളി പടം പത്രത്തിൽ വരയണമെങ്കിൽ ആന പാപ്പാനെ മാത്രമല്ല സ്വന്തം അച്ഛനെ വരെ ചവിട്ടിക്കൊല്ലും. ഏതായാലും പാപ്പാമാരെ ഇൻഷൂർ ചെയ്യാൻ പറ്റിയ സമയോ? ഇയാൾക്കെന്താ മത ഇളകിയോ? ഇത്രയും കടുപ്പത്തില് രാവിലെ എവിടെന്ന് കിട്ടണോ എന്റെ ഈശ്വര? എന്താ മാഷ് പതിവില്ലാണ്ട് ഈ നേരത്ത്? സസ്പെൻഷനിലായതുകൊണ്ട് വീട്ടുകാരത്തിന്റെ വക ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട് ദിനപത്രം കട്ട. സാധാരണ മാഷിനുള്ള ഉപദേശമാ. തൊട്ടേനും പിടിച്ചതിനൊക്കെ ശകനം നോക്കിയിരുന്നിട്ട് ഇപ്പൊ എന്തായി? എനിക്കിപ്പൊ ശനിയുടെ അപഹാര. ദോഷം വന്നാ ശനി, നല്ലത് വന്നാ ശുക്രൻ. നിന്നെ പോലുള്ളവർക്ക് എന്ത് വന്നാലും ചാരാനൊരു തൂണുണ്ടല്ലോ. അരുന്ധതി റോയിക്ക് 1,65,00,000 രൂപയുടെ ലെന്നൻ അവാർഡ്. ലോട്ടറി എടുക്കണ്ടായിരുന്നു. പോളിസി എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് ശനി. ഒന്നെടുക്കട്ടെ മാഷേ, ഇപ്പൊ പുതിയ പുതിയ സ്കീമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. സമയാവട്ടെ ജോസഫേട്ടാ. ഇനി എപ്പോഴാ സസ്പെൻഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. വെരി സോറി, ഞാൻ സീരിയസ് ആയ മാറ്റർ വായിച്ചോണ്ടിരിക്കുക. തൽക്കാലം നീ വേണമെങ്കിൽ ഈ ചരമക്കോളം വായിച്ചിരി. കട്ടിലിൽ നിന്ന് വീണ കുട്ടി മരിച്ചു എന്ന് കരുതി അമ്മ ആത്മഹത്യ ചെയ്തു. കർത്താവെ, അവര് പോളിച്ച് എടുത്തതാണ്. എവിടെ സ്ഥലം നോക്കി എമ്പഴന്തി. അപ്പൊ അത് എന്റെ ഏരിയ അല്ല, അതും പോയി. മരണപ്രവാചകൻ അത് സിനിമയാണ്? അല്ലടോ, ഒരു ജോസിന്റെ പരസ്യോ. അനേക വർഷത്തെ ഗവേഷണവും നിരീക്ഷണവും നടത്തി അതി പ്രശസ്തരായവരുടേതുൾപ്പെടെ അനേകം പേരുടെ ഭൂതവും ഭാവിയും മരണസമയവും കൃത്യമായി പ്രവചിച്ച് പ്രശസ്തി നേടിയ അത്ഭുത സിദ്ധൻ ഡോക്ടർ മണ്ണുണ്ണി കാവുകൃഷ്ണനുണ്ണി ഈ മാസം, അതായത് മെയ് 7 മുതൽ 15 വരെ ഹോട്ടൽ സരോവരത്തിൽ ക്യാമ്പ് ചെയ്യുന്നു. വിദേശത്തുള്ളവർക്ക് സ്പെഷ്യൽ പൂജ ചെയ്ത ഏലസുകൾ അയച്ചു കൊടുക്കുന്നതാണ്. വിലാസം ഹോട്ടൽ സരോവരം, തൃശൂർ. ഫോൺ നമ്പർ 44 68 77, മൊബൈൽ 9 8 4 7 0 3 9 6 9 6. നിനക്കെന്താ ഞാൻ പറഞ്ഞ വിശ്വാസം ഇല്ലേ? നിന്നെ കളിയാക്കാൻ വേണ്ടി വായിച്ചതല്ല. ദാ നോക്ക്. സദാനന്ദൻ അല്ലേ? അതെ. ഒരു സ്ഥാനഭ്രംശം സംഭവിച്ചിട്ടുണ്ടല്ലോ, ഒപ്പം മരണഭീതി. അഗ്നിദേവ നാമധേയം സദാനന്ദൻ. പക്ഷെ നാളിതുവരെ ആനന്ദം എന്തെന്ന് അറിഞ്ഞിട്ടേ ഇല്ലല്ലോ. മനസ്സെന്നും നെരിപ്പോടുപോലെ നീറിപ്പുകയുകയാണ്. തന്റെ ജന്മദോഷം കൊണ്ട് ഒരു പ്രാണിക്ക് പോലും ദോഷമുണ്ടാകരുതേ എന്ന പ്രാർത്ഥനയായിരുന്നു അല്ലേ? അതെ. ഇപ്പോഴെന്താണ് അറിയേണ്ടത്? എല്ലാം അറിയണം. സുഖദുഃഖകരം കർമ്മ ശുഭാശുഭാ മുഹൂർത്തജം ജന്മാന്തരേബി തൽക്കുര്യാത് ബലം തസ്യനേയ പിവ എന്നാണല്ലോ. ജ്യോതിഷം പഠിച്ചിട്ടുണ്ടോ? ഇല്ല, മുത്തശ്ശൻ ചൊല്ലി കേട്ടിട്ടുള്ളതാ. ജാതകം കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. എന്തെങ്കിലും ഒരു ദക്ഷിണായിട്ട് തട്ടിലേക്ക് വെച്ചോളൂ. ഓ, ഇത് എഴുതിച്ചിട്ട് എത്ര കാലായി? 5-8 കൊല്ലമായിട്ടുള്ളൂ. കണ്ടപ്പോഴേ തോന്നി. ചെറുപ്പത്തില് മുത്തശ്ശൻ എഴുതിച്ച ജാതകം എവിടെയെന്ന് ആർക്കൊരു നിശ്ചയമില്ല. മുത്തശ്ശൻ ആരെയും അത് കാണിച്ചിട്ടില്ല. മുത്തച്ഛൻ ബഹുജ്ഞാനിയായിരുന്നല്ലേ, ദീർഘദർശി. ജ്യോത്സ്യത്തിലൊക്കെ കുറച്ച് പിടിപാടുള്ള ആളായിരുന്നേ. ആയിരിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ആ ജാതകം സദാനന്ദൻ കാണരുതെന്ന നിർബന്ധവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെന്ന് കൂട്ടിക്കൊള്ളു. അതെന്താ അങ്ങനെ പറഞ്ഞു? പറയാം, ഒന്ന് പുറത്തേക്ക് വന്നോളൂ, കൈയൊന്ന് നീട്ടു. സത്യമേ പറയൂ, സത്യമല്ലാതെ മറ്റൊന്നും ബോധിപ്പിക്കില്ല. കണ്ണടച്ച് ശനീശ്വരനെ ധ്യാനിച്ചോളൂ. വ്യയാ
അഷ്ടമാധിപനായ ചൊവ്വയുടെ ദശാകാലത്ത് അഷ്ടമാധിപ അപഹാരത്തിൽ അഷ്ടമാധിപ ചിത്രത്തിൽ അഷ്ടമിയും വെള്ളിയാഴ്ചയും കൂടി വരുന്ന ദിനത്തിലെ അവസാന നാഴികയിൽ മരണം. ആ വെള്ളിയാഴ്ച ഏത് വർഷത്തിലാണെന്നൊന്ന് പറയാമോ? പറയാം, പക്ഷെ ഞെട്ടരുത്, ആത്മസംയമനം പാലിക്കണം. പറയാൻ വിഷമമുണ്ട്, പക്ഷെ കയ്യിൽ കണ്ടതും ധ്യാനത്തിൽ തെളിഞ്ഞതുമായ സത്യം പറയാതെ വയ്യല്ലോ. ആ വെള്ളിയാഴ്ചക്ക് ഇനി കേവലം 1 മാസവും 13 ദിവസവും മാത്രം. പക്ഷെ പണിക്കിലെഴുതിയ ജാതകത്തില് എനിക്ക് 86 വയസ്സ് വരെ ആയുസ് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് സൂര്യദശയും ചന്ദ്രദശയും ഗണിച്ചപ്പോ ആ പണിക്കർക്ക് പറ്റിയ പിഴയാണ്. അറിയാലോ, ഒരു നെല്ലട പിഴച്ചാൽ ജാതകം ആകെ മറിയും. കൃഷ്ണനുണ്ണിയുടെ നാവ് പിഴക്കില്ല. അനേക വർഷങ്ങളുടെ തപസ്സി കൊണ്ട് നേടിയെടുത്ത സിദ്ധിയിൽ നിന്നുമാണ് എന്റെ പ്രവചനം. കൊളംബിയ ദുരന്തത്തിൽ മരിച്ച കൽപ്പന ചൗളയുടെ മരണം ഞാൻ പ്രവചിച്ചിരുന്നതാണ്. ഗുജറാത്തിലെ ഭൂകമ്പം, കുമരകം ബോട്ടപകടം ഒക്കെ ഞാൻ പ്രവചിച്ചിരുന്നതാണ്. പ്രതിവിധിക്ക് ചില ഹോമങ്ങളൊക്കെ ഉണ്ട്, മൃത്യുഞ്ജയ ഹോമം, ശനിഗ്രഹ പൂജ തുടങ്ങിയവ. പക്ഷെ അതിനൊക്കെ നല്ല തുക ചെലവാകും. എത്ര രൂപയാവും? സ്പെഷ്യൽ പൂജയ്ക്ക് ഒരു 10,000 രൂപ വേണ്ടി വരും. അത്രയ്ക്കൊന്നും കരുതിയിട്ടുണ്ടാവില്ലെന്ന് അറിയാ. തൽക്കാലം കയ്യിലുള്ളത് ദക്ഷിണായിട്ട് തന്നിട്ട് പൊക്കോളൂ. എല്ലാം കൂടി നമുക്ക് ഒരു 5,000 ഒതുക്കാമേ. എന്റെ കയ്യിൽ ഇപ്പൊ 2,000. ബാക്കി തുകയുമായി തിരിച്ചെത്തുമ്പോഴേക്കും പ്രവചനപത്രം ഞാൻ എഴുതി തയ്യാറാക്കി വെച്ചേക്കാം. ഈ പാഴ് ജാതകം കൊണ്ടുപോയിക്കോളൂ. ചെയ്തും പറഞ്ഞും തീർക്കാനുള്ള കടങ്ങളെല്ലാം തീർത്ത് ആത്മാവിനെ സ്വതന്ത്രമാക്കണം. ചില ക്ഷേത്ര ദർശനവും വഴിപാടുകളും ഒക്കെ നടത്തേണ്ടതുണ്ട്. അതിന്റെ ലിസ്റ്റ് ഞാൻ തരാം. പിന്നെ ഈ പ്രവചന രഹസ്യമൊന്നും ആരോടെങ്കിലും പറയോ. ഞാൻ എഴുതി തരുന്ന പ്രവചന പത്രം ആരെങ്കിലും കാണിക്കോ ചെയ്യരുത്, സ്വന്തം ഭാര്യയെ പോലും. മനസ്സിലായോ? ഈശ്വരോ രക്ഷതു. എന്താ ഇവിടെ മാഷിന്റെ കാര്യം? 2,500 ഒതുക്കി. അത് കുറഞ്ഞു പോയിട്ടോ? എത്ര കഷ്ടപ്പെട്ടിട്ട് അയാളുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ ചോർത്തിയെടുത്തെന്ന് അറിയോ? അതിനുള്ള കമ്മീഷൻ നീ കണക്ക് പറഞ്ഞ് മേടിക്കുന്നുണ്ടല്ലോ. അടുത്തയാളുടെ ചരിത്രം പറ അയാളെ കൂടെ പറഞ്ഞു വിട്ടിട്ട് വേണം 2 എണ്ണം വീശിയിട്ട് അസലായിട്ട് ഒരു പ്രവചന പത്രം തയ്യാറാക്കാൻ. വായും പൊളിച്ച് നോക്കിയിരിക്കാതെ ഫോസ്ഫറസ് എടുത്ത് കർപ്പൂർത്തി വേടേ കത്തി പിടിക്കട്ടെ. ഈശ്വരോ രക്ഷ. എന്താടാ ഭാസ്കര, ഒരു ചെരുപ്പിടാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറയല്ല, ഇതേവരെ ഇട്ട് തീർന്നില്ലേ ഈ ചെരുപ്പ്? ശരിയല്ല. എന്താ ഗോപാല, എല്ലാരും കടയിൽ കടച്ചിരിക്കും. അപ്പൊ നിങ്ങൾ അറിഞ്ഞില്ലേ? എന്ത്? നമ്മുടെ ബീരാൻകുട്ടി മരിച്ചുപോയി. ഈശ്വര, ഞാൻ രാവിലെ കണ്ട് സംസാരിച്ചാണല്ലോ. ഇത് എപ്പോഴായിരുന്നു? ഉച്ചക്ക്. ഇത്രയുള്ള മനുഷ്യന്റെ കാര്യം ഞാൻ എത്ര തവണ പറഞ്ഞതാണെന്ന്. ഒരു പോളിസി എടുക്കാൻ ഇപ്പൊ 1.5 ലക്ഷം രൂപ കിട്ടിയാന് അതും പോയി. മില്ലിൽ പണിയെടുത്തോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു നെഞ്ചുവേദന വന്നതാ. ആചാരുടെ കാറിന് ആശുപത്രിയായിട്ട് കൊണ്ടുപോയി. പക്ഷെ ആശുപത്രി എത്രയേക്കും മുമ്പ് നല്ല ആരോഗ്യ ധൃതരാഷ്ട്രമായ മനുഷ്യനായിരുന്നു. ആരോഗ്യ ധൃതരാഷ്ട്രല്ല, ആരോഗ്യ ദൃഢഗാത്രൻ. ആരായാലും എന്താ, മരിച്ചപ്പോ എല്ലാം പോയില്ലേ? മരണം വാതിൽക്കൽ ഒരു നാൾ മഞ്ഞലുമായി വന്നു നിൽക്കുമ്പോൾ മരണം. മനുഷ്യൻ ഇവിടെ ചങ്കിടിച്ച് നിൽക്കുമ്പോഴാ അവന്റെ ഒരു മരണപ്പാട്ട്. നീ ആ ചാക്കൊക്കെ ഇറക്കി വെച്ചിട്ട് പോ. ഞാൻ എന്താ നിന്റെ പണിക്കാരനാ? എന്റെ കൈക്കും കാലിനൊക്കെ ഒരു വിറയല് പോലെ തോന്നണു, അതുകൊണ്ടാ. മേല് മുഴുവൻ ചരടും തകടും വലിച്ചു കിട്ടിയ പിന്നെ എങ്ങനെ വിറക്കാണ്ടിരിക്കണേ? ചോരോട്ടുണ്ടാവണ്ടേ? ദേഹത്ത് ബാധ കൂടി ഒഴിപ്പിക്ക, ദൈവം കൂടി എന്താ ചെയ്യാ. ദേ ചാക്കിറക്കിട്ട് ഞാൻ എന്റെ പണ്ട് പോകട്ടോ. ഗോപാല, ഈ സ്ലേറ്റ് കൊണ്ട് ഒന്ന് തലക്കടിക്കടാ. ഓ, നീ മനുഷ്യനെ മെനക്കെടുത്താണ്ട് പോ. സാന്താ പോവില്ല, നിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങി കടം തീർക്കാതെ ഞാൻ പോവില്ല. സ്കൂളിൽ പഠിക്കുമ്പോ നീ എന്റെ തലക്കടിച്ച് എന്റെ കടം തീർക്കാൻ ഇത്രയും കൊല്ലം കാത്തിരുന്നത് എന്തിനാ സദാനന്ദ? നീ എന്റെ ഹജ്ജിന് പോണ്ട. ഹജ്ജിന് പോണ ആൾക്കാര് സർവ്വ കടങ്ങളും തീർത്തിട്ടേ പോകുന്നു ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനും അതുപോലെ ഒരിടത്തേക്കാ പോകുന്നതെന്ന് കൂട്ടിക്കോ. ചെയ്തു പോയ എല്ലാ തെറ്റുകളും കടങ്ങളും ഒക്കെ തീർത്തിട്ട് വേണം പോകാൻ. എവിടെ കാശിക്ക? അതിനേക്കാളും പുണ്യപ്പെട്ട ഒരു സ്ഥലത്തേക്കാ. ഇതൊന്ന് വാങ്ങി തലക്കടിക്കടോ. ഒരു കടം തീർത്ത സന്തോഷത്തോടെ കൃതാർത്ഥനായിട്ട് ഞാൻ പൊക്കോളാം. ദാ ഇത് വാങ്ങി അടിക്കടാ. ഓക്കേ, കിഴക്കോട്ട് തിരിഞ്ഞു നിക്ക്. ഇതെന്താ താലി കെട്ടാൻ പോവേ? ഈശ്വര, അയ്യോ ഇങ്ങനെയല്ല, മുറുക്കിയടിക്കേ.
അന്ന് നമ്മള് മൂന്ന് ബെയില് പഠിക്കുമ്പോ ഒരു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു 2:30 ഞാൻ നിന്റെ തലയ്ക്ക് സ്ലേറ്റ് കൊണ്ട് അടിച്ചപ്പോ തല പൊട്ടി ചോരൊഴുകിയതൊക്കെ ഓർമ്മയില്ലേ നിനക്ക്? എന്നാ അടിച്ചോളൂ. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ സ്ലേറ്റും കൊണ്ട് മാഷിന്റെ തലക്കടിച്ചപ്പോ അങ്ങനെ പറയരുത്, ഞാൻ അടിച്ചതല്ല, എന്നെ കൊണ്ട് അടിപ്പിച്ചതാ സദാ. കണ്ണുറക്ക് സദാ സദാ. അന്ന് ഞാൻ ഇത്രേ സ്ട്രോങ്ങിൽ അടിച്ചില്ല കേട്ടോ ഗോപാല, സ്കണ്ട് വീണ പോലെയായി. ഓ, എന്നാലും എന്റെ സദാനന്ദാ, ഒരു നിമിഷം കൊണ്ട് ഞാൻ തീഹാര്, വിയൂര്, കണ്ണൂര്, പൂജപ്പുര ആദിയായ ജയിലുകളൊക്കെ ഇതിലൂടെ കണ്ടു. വെറുതെ ചുരിദാറും തയ്ച്ചോണ്ടിരുന്ന എന്നെ നീ ഓ നീ ഇതുകൊണ്ട് പോയേ? ഈ പൊട്ടിയ സ്ലേറ്റ് ആയിട്ട് ഞാൻ എങ്ങനെ എന്റെ കുട്ടിയുടെ മുമ്പില്? അതൊന്നും എനിക്കറിയില്ല, നീ ഇവിടുന്ന് പോയേ. പോ പോ പോ, ഒന്ന് പൊക്കിയെടുത്ത് വെക്കൂ. ആ, എങ്ങനെ കൊണ്ടുപോ. സദുവേട്ടാ, ശവന റെഡി. എന്റെ സുമേ, ശവത്തെ കുത്തല്ലേ, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ. ഏത് മാഷിനൊരു അബദ്ധം പറ്റില്ലേ? ശീലങ്ങളൊക്കെ ഒന്ന് മാറിയോ നോക്കിയതാ പരീക്ഷണം. സദുവേട്ടാ, എന്തോ വൈകിട്ട് നേരത്തെ വരില്ലേ? നേരത്തെ വരണോ? ആയിക്കോട്ടെ. അയ്യോ, ഞാൻ പുറകെന്ന് വിളിച്ചൂല, തുളസി തിന്നണില്ലേ? എല്ലാം ഞാൻ നിർത്തി.